യമനിലും അങ്ങനെ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. 2000 കിലോമീറ്ററുകളോളം താണ്ടി ഹൂതികളുടെ മിസൈൽ പറന്നു വരുന്നതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ച് നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഇപ്പോൾ IDF. ഇസ്രയേൽ അങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. മധ്യേഷ്യയിൽ മറ്റൊരു പുതിയ യുദ്ധമുഖം കൂടി ഇസ്രയേൽ അങ്ങനെ തുറക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ തന്നെ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതിയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ആക്രമിക്കുന്നത്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിർണായക കേന്ദ്രങ്ങളിൽ ഞായറാഴ്ചയാണ് ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചത്. റാസിസയിലെ ഹൊദയിലും തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് വ്യോമസേനാ വിമാനങ്ങളായിരുന്നു ഈ മേഖലയിലേക്ക് കുതിച്ചെത്തിയത്. ഈ തുറമുഖം വഴിയെത്തുന്ന സഹായത്തെ ആശ്രയിച്ചാണ് യമനിലെ ഭൂരിഭാഗം ജനങ്ങളും കഴിയുന്നത്. ഇത് മനസ്സിലാക്കിയാണ് തുറമുഖത്തെ ആക്രമിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഹൊദൈദ നഗരത്തിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, താറുമാറായിരിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്ക് സംഭവിച്ചുവെന്നും ഹൂതികളുടെ മേൽനോട്ടത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അങ്ങനെ നേരിട്ടുള്ള ഹൂതികളുമായിട്ടുള്ള ആക്രമണം കൂടി ഇസ്രയേൽ കടുപ്പിക്കുന്നു. ഇസ്രയേലുമായി നേരിട്ട് അതിർത്തി ഇല്ലാഞ്ഞിട്ട് പോലും സംഘർഷമുഖത്തായിരുന്നു യമനിലെ ഹൂതികൾ ഇത്രയും കാലം. ഹമാസുമായി ഇസ്രയേൽ പോരാട്ടം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 360 ദിവസമായി, ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണം ഹൂതികൾ നടത്തിപ്പോരുന്നുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ്, ഇത് മറികടന്നാണ് ഇപ്പോൾ നേരിട്ടൊരു ആക്രമണത്തിലേക്ക് ഇരുവരും കടന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിൽ യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, രഹസ്യാന്വേഷണ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഡസൻ കണക്കിന് വ്യോമസേനാ വിമാനങ്ങളാണ് യമനിലെ റാസസ ഹൊദൈദ പ്രദേശങ്ങളിലെ ഹൂതി ഭീകര ഭരണകൂടത്തിന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാം പറഞ്ഞിരിക്കുന്നത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹൂതികൾക്കെതിരായ ആക്രമണം കൂടി ഇസ്രയേൽ കടുപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിച്ച് ശത്രുരാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന യുദ്ധതന്ത്രം ഇതിലൂടെ തന്നെ ഇസ്രയേൽ മെനഞ്ഞെടുത്തിരിക്കുന്നു. റാസിസയിലെ ഹുദൈദ പോർട്ടിലെ ഓയിൽ ഡിപ്പോകളിലെ പെട്രോളിയം നേരത്തെ കാലിയാക്കിയെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ടെന്ന് തന്നെ ഇസ്രയേൽ നേർക്കുള്ള മിസൈൽ ആക്രമണത്തെ തടയാൻ കഴിയില്ല എന്നും ആക്രമണം ഇനിയും തുടരുമെന്നുമാണ് ഹൂതികൾ വെല്ലുവിളിക്കുന്നത്. നേരത്തെ ടെൽ അവീവിനടുത്തുള്ള ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യമനിൽ നിന്നും ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഇത് നിർവീര്യമാക്കി കേവലം 1 ദിവസത്തിന് ശേഷമാണ് ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയത്. UN ജനറൽ അസംബ്ലിയിൽ വെച്ച് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗം നടത്തി തിരിച്ചെത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികൾ ഈ ആക്രമണം നടത്തിയത്. ഇതിനു പിറകെയാണ് ഹൂതികളുടെ മർമ്മം നോക്കി തന്നെ വലിയൊരു അടി കൊടുക്കാൻ ഇസ്രയേൽ തയ്യാറായത്. ഹിസ്ബുള്ളയെ പോലെ തന്നെ ഹൂതികളും ഹമാസ് പിന്തുണയുമായി ഇസ്രയേലിൽ ആക്രമണം നടത്തിപ്പോരുകയാണ്. September 15 ഇസ്രയേലിലേക്ക് ഹൂതികൾ സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഏകദേശം 11:50 കൊണ്ട് 2040 കിലോമീറ്റർ മിസൈൽ സഞ്ചരിച്ചുവെന്നാണ് ഹൂതികൾ അന്ന് വ്യക്തമാക്കിയത്. അതൊരു കനത്ത ആക്രമണമായി തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഈ മിസൈൽ ആക്രമണത്തെ വായുൽ വെച്ചു തന്നെ നിഷ്പ്രഭമാക്കാൻ ഇസ്രയേൽ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അന്ന് ഇസ്രയേൽ പ്രസിഡന്റ് പറഞ്ഞതെങ്കിലും ഇന്നത് ഹൂതികൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. വൈകിയാണെങ്കിൽ പോലും കൃത്യമായ സമയത്ത് മർമ്മം നോക്കി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ആവശ്യമുള്ളവരെ ഹുദൈദ തുറമുഖം സന്ദർശിക്കാൻ ക്ഷണിക്കുന്നുവെന്നാണ് നെതന്യാഹു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്.